അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയേ രോഷി മരുന്ന് കഴിക്കാൻ മറന്നു പറയാണ്. നമ്മുടെ പാത്തി അത് അവിടെ ഇരുന്നിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കേണ്ട അമ്മ 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 അമ്മ. ഓ പറയേ പാപ്പി മാമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണം. 4 മണി 4 കാലൊക്കെ ആയിരുമ്പോ എടുക്കണം. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നും ഉച്ചവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ട് മഴ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കണ്ട്. എന്താ പാപ്പിയെ? ആ പറയേ. ഭക്ഷണമൊക്കെ കഴിച്ചു. പാപ്പി ഇങ്ങോട്ട് വാ. പാപ്പി വരുന്നില്ലേ? അപ്പൊ അതാ അച്ഛൻ പാപ്പിനെ എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ സുന്ദരി പെണ്ണേ, സുന്ദരി പെണ്ണേ, ഇവിടെ ഇരിക്കാൻ വന്നതാണ് സുന്ദരി പെണ്ണ്. തല കെട്ടാൻ ഒരു റിബൺ എടുത്തു കൊടുക്കരു. താഴെ എടുത്തു കൊടുക്കോ. ജാക്കിന്റെ മുടി പോലെ ജാക്ക്. ജാക്ക് പാപ്പി ജാക്ക്. എല്ലാരും ചോദിച്ചു. ഇപ്പൊ പുതിയതായി വന്നവർക്ക് ആർക്കും അറിയില്ല പാപ്പിക്ക് കണ്ണ് കാഴ്ച എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാപ്പിക്ക് കണ്ണിന് കാഴ്ച പറയണത് അടുത്തൊക്കെ ഗ്ലാസ് ഇല്ലാതെ കാണും. പക്ഷെ ദൂരമൊക്കെ കാണണമെങ്കിൽ ഗ്ലാസ് വെക്കണം. അവിടെ ഇരിക്കുന്നു ഋഷി. ആള് തികയിട്ട് ക്യാമറയിൽ ഫുൾ ആവട്ടാണ്. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് ഗ്ലാസ് ഇടാറുണ്ട്. പിന്നെ ഈ വീഡിയോസിൽ എടുക്കുന്ന സമയത്ത് അവള് ഗ്ലാസ് ഒക്കെ എടുത്ത് താഴെ ഇടുന്നതുകൊണ്ടാണ് വീഡിയോസിൽ ഗ്ലാസ് വെക്കാത്തത്. അപ്പൊ ആദ്യമേ എല്ലാവർക്കും ഒരു നന്ദി പറയാനുണ്ട്. ഞാന് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് ഒരുപാട് എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞതിന് ഞാൻ നന്ദി പറയണം. ഒരുപാട് പേര് പാപ്പിനെ പറഞ്ഞതിന് വേണ്ടിട്ട് ഒരുപാട് പേര് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നു. ഇന്നലെ മുതൽ ഇത്ര നേരം വരയ്ക്കും 2 ഫോണും ഒഴിവില്ല. നമ്മൾ വെറുതെ അവര് വിളിക്കുകയാണെങ്കിൽ വിളിച്ചോട്ടെ എന്ന് വേണ്ടിയാണ് നമ്മളെ നമ്പറ് അതിലേക്ക് സെറ്റാക്കി വെച്ചത് കൊടുത്തത്. ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പറ്. പക്ഷെ ഒരു വാശിയിൽ വിളിക്കണവര് എന്നെ വിളിച്ച് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു നമ്പർ അവിടെ സെറ്റാക്കി കൊടുത്താണ്, അച്ഛൻ്റെ നമ്പർ കൊടുത്താണ്. പക്ഷെ അത് ഉപകാരമായത് നമ്മുടെ നല്ലവരായ ഫാമിലി അംഗങ്ങൾക്കാണ്. ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെ വിളിച്ചു? കൊച്ചി നിന്ന് വിളിച്ചു, എറണാകുളം, കാസർഗോഡ്, വയനാട്ടിന്നില്ല, സോറി, ഇടുക്കി, അങ്ങനെ ഒരുപാട് ജില്ലകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. മലപ്പുറം ഇന്ന് മൊത്തം ഫോൺ ഒരു ഒഴിവില്ല. അത്രയും വിളിച്ചുകൊണ്ടേ ഇരുന്നിട്ട് സമാധാനപ്പെടുത്താൻ വേണ്ടി ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയണത് ഇങ്ങനെ തന്നെയാണ്, അവന് നേരെ കേസ് കൊടുക്കണം എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാ പറഞ്ഞാൽ 1-2 പേരെടുത്ത് ആലോചിക്കാനുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഇതുള്ളു. അപ്പൊ അതിനു വേണ്ടിട്ട് കൂടിയിട്ടാണ് നമ്മള് വെയിറ്റ് ചെയ്ത് നിക്കണത്. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായമാണ് നമുക്കൊരു ഫൈനൽ ആയിട്ട്. നമ്മുടെ ഫൈനൽ അഭിപ്രായം നമുക്ക് നമ്മളെ അത്രയും ഇപ്പൊ നമ്മ ഒരു എന്താ പറയാ ഒരു ഫൈനൽ ഒരു അഭിപ്രായം ഇന്നൊരാളുടെ ആണ് നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് നമ്മള് സൈബർ സെല്ലിൽ പോവുക, അല്ലെങ്കിൽ എവിടെയാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാൻ. ഇത് ഇപ്പൊ മഴയും പ്രളയം എന്താ ഈ ഇവിടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ ഒക്കെ ഒരു ഇതില്ലല്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു പ്രശ്നം കൂടിയിട്ട് കൊണ്ട് അതിൽ ഇടണ്ടെന്ന് വെച്ചിട്ട് കൂടി ഇരിക്കുകയാണ്. എന്തായാലും ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാക്കും എന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. പാപ്പിന്റെ പേര് മാറ്റി. ഞാൻ പാപ്പിക്കൊരു വാക്ക് കൊടുത്തു. പാപ്പി അങ്ങനെ ചെയ്തവരിനെ കൊണ്ട് നിന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കാട്ട പാപ്പി. നമ്മൾ പാപ്പി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. നിങ്ങൾ പാപ്പി പറയും. പിന്നെ ആ നെഗറ്റീവ് പറഞ്ഞവൻ ചെലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എഴുതാൻ പറ്റുമോ? അക്ഷരം തെറ്റൊന്നുമില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല. അതാണ് എനിക്ക് സംശയം കൂടിയത്, അതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരണ്ടേ? ഇതിപ്പോ അതൊന്നുമില്ല, കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ നേരിട്ട് വിളിക്കാൻ പറഞ്ഞു, നമ്പർ കൊടുത്തപ്പോ കൊറേ നല്ല ഫാമിലിയിലെ അച്ഛന്മാരും അമ്മമാരും വിളിച്ചു നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവര് വിളിച്ചു. അവർക്ക് നമ്പർ കിട്ടിയ സന്തോഷമായിരുന്നു.
കണ്ണാടി കഴിക്കാൻ വേണ്ടി പച്ചാക്ക കല കെട്ടി കൊടുക്കൂ രോഷി. അവള് പച്ചാക്കണ്ട. അപ്പൊ ആപ്പി മാമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ വന്നെങ്കിൽ കണ്ണാടിയൊക്കെ നേരെ വെക്കും. അച്ഛനെ തന്നില്ലേ ഞാൻ? അമ്മോ ശുന്ദരി പെണ്ണാണത്, ശുന്ദരി പെണ്ണ്. ആ ശുന്ദരിക്കുട്ടിയാണ്, ശുന്ദരിക്കുട്ടി ശുന്ദരിയാണ്, പാപ്പിയിലെ പായും. നല്ല മഴ തുണിയൊന്നും ഉണങ്ങി കിട്ടില്ല, തുണി അതാ ബക്കറ്റിൽ കൂടി വെച്ചിട്ടുണ്ട്. പാപ്പിന്റെ കൊറേ ഡ്രസ്സുകൾ ഉണങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ അവിടെ കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. മഴ പുറത്തിടാനും പറ്റില്ല, ഉണങ്ങി കിട്ടാനും വഴിയില്ല. നേരെ കെട്ട് വേണ്ട, ഇവിടെ കെട്ട്, ഉണ്ണി അടിച്ചൊന്നും ആവണ്ട, പാപ്പി ആയാ മതി. ആരോ മത്സരിക്കാതെ ഇല്ല പാപ്പിയേ. പാപ്പി കണ്ണാട് നേരെയാക്കാൻ പോവാണ്, അല്ലെങ്കിൽ വലിച്ചിടാൻ പോവാണ്. അതാണ് അവളുടെ സ്വഭാവം, ഇങ്ങനെ അടുത്തിരിക്കണം, അടുത്തിരുന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ തന്നെ കണ്ണാടി വിട്ടിട്ടിരിക്കും. ചക്കക്കുരു കുത്തിയിട്ടോ ചുറ്റും ചുറ്റും വേലി കെട്ടി, ഇതും വഴിയില്ല, ഇതും വഴിയില്ല, ഇതും വഴിയില്ല. നമ്മുടെ പാലക്കാട്ടിലെ ഒരു ഇതാ കളിയാണ്, ചക്കക്കുരു കുത്തിയിട്ടോ ചുറ്റും ചുറ്റും വേലി കെട്ടി, ഇതും വഴിയില്ല, ഇതും വഴിയില്ല, ഇതും ഇല്ല, ഇതും. പജാക്ക് ചിരിക്കുന്നുണ്ടോ? പജാക്ക് ഈ ചിരിക്കണ ഈ കുഞ്ഞു മുഖം നോക്കിട്ട് ഏത് ക്രാതകനാണ്, ഇങ്ങനെ സൈക്കോ ക്രാതകൻ. എന്ത് ദുഷ്ടൻ ദുഷ്ടൻ! പിന്നെ ഒരു വാക്കുണ്ട്, പണ്ടാരും അടങ്ങാവൻ, പണ്ടാരും അടങ്ങി പോട്ടെ പറയും. അങ്ങനെ ഇപ്പൊ എന്തായാലും അവളുടെ മുന്നിൽ നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, അവൾക്കും കൂടി വിഷമമാവും. അപ്പൊ നമ്മൾ അവളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് കുറിച്ച് പറയുമ്പോ നമ്മളിങ്ങനെ കോമഡി ആയിട്ട് അതിനെ കുറ്റം പറഞ്ഞിങ്ങനെ പറയുമ്പോ അവൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. രോഷിക്ക് ഇന്ന് ക്ലാസ്സില്ല, നല്ല കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പാപ്പി പാപ്പിനെ പാപ്പി പ്രതികരിക്കും. അവൾ നേരിട്ട് കണ്ടിട്ട് എനിക്കൊരു കാര്യം തന്റെ കത്തി എന്ന് ചോദിക്കാം. എന്താ നിങ്ങൾ സൈബർ സെല്ലിൽ പോവാത്തതെന്ന് ചോദിക്കണ്ട, പോവാത്തതിന്റെ കാരണം ഇതാണ്. നമ്മള് ഫൈനൽ തീരുമാനം എടുക്കുന്ന ഒരാള് അഭിപ്രായം വരണം, അതിന് ശേഷം മാത്രം നമ്മൾ ഫൈനൽ തീരുമാനം എടുക്കുള്ളൂ. അതിനുശേഷം മാത്രം നമ്മൾ ആ ഒരു തീരുമാനത്തേക്ക് പോവുള്ളൂ. അത് നമ്മള് നമ്മള് ഒന്ന് നേരിട്ട് കൊണ്ടുവന്ന് നിർത്തി നമ്മള് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ്. നീ വേണേ രണ്ട് പിച്ച് കൊടുത്തോ, ഞങ്ങൾക്ക് എന്തേലും തല്ലിയ ഞങ്ങളുടെ വീട്ടിലേക്ക്. എന്നെ ചുമക്കണം പാപ്പി, എന്നെ ചുമക്കണം. എങ്ങനെ തുമ്പണ്? എങ്ങനെ തുമ്പണ്? തുമ്പണ് കാണിക്കണ്ട അത്ര. രോഷിയില്ലേ, രാത്രി ഇവിടെ കിടന്നിട്ട് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാ കൊക്ക് കൊക്ക് പറഞ്ഞ ചുമയോ ചുമയായിരിക്കും. അപ്പൊ പാപ്പി അവിടെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പാപ്പി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ശുന്ദരി പാപ്പി അല്ലേ? അതാണ് നിനക്ക് അച്ഛനെ പേര് കണ്ടുപിടിച്ചത്, ജാക്ക്. അതാണ് ഞാൻ പജാക്ക് എന്ന് വിളിച്ചത്. ജാക്കൊന്നുമല്ല, പാപ്പിയാണ്. ജാക്കാണ്, ജാക്ക്, ജാക്ക് പാപ്പിയാണ്. ഇവിടെ എന്താണ് ഇവിടെ? അപ്പൊ എല്ലാരും ഹാപ്പി ആയിരിക്കണം. മഴയും കാര്യങ്ങളൊക്കെയാണ്, അപ്പൊ പുറത്തൊക്കെ ഇറങ്ങുന്നത്. എല്ലാരും സൂക്ഷിച്ചിറങ്ങാ അല്ലേ രോഷി? പിന്നെ എന്താ പറയാനുള്ളത്? രോഷിക്ക് സ്കൂളില്ല പറഞ്ഞപ്പോ ഭയങ്കര, ഇന്നലെ ന്യൂസൊക്കെ കണ്ടപ്പോ ഇതാ ഇങ്ങനെ സങ്കടത്തോടെ ഇരുന്നു. അപ്പൊ അതിന്റെ താഴെ പാലക്കാട് തൃശ്ശൂർ ജില്ല നാളെ അവധി അല്ലേ രോഷി? നീ ഇങ്ങനെ കാണിച്ചല്ലയോ? അതല്ല, നാളെ ജില്ലകൾക്ക് അവധി എന്ന് പറഞ്ഞപ്പോ ഒന്ന് ശ്രദ്ധിച്ചു, തൃശ്ശൂരുണ്ടായിരുന്നപ്പോ ചിരിച്ചു. ആ അതുവരെ അവളിതാ ഇങ്ങനെ ആ ദുരിതമൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന ആ ടിവിയില് വന്നിട്ട് ആ അത് എഴുതി കാണിക്കുമല്ലോ, തൃശ്ശൂർ ജില്ല, പാലക്കാട്, പിന്നെ ആരാണ്, പിന്നെ ഏതോ ഒരു ജില്ല കൂടി. ആ ഈ നാല് ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു പറഞ്ഞു. അച്ഛൻ അവിടെ ഇരിക്കണോ? നോക്കിട്ട് ചിരിയായിരുന്നു ആള്. അച്ഛനോ? അച്ഛനോ? അച്ഛനപ്പോ ഇത്ര നേരം അവള് സങ്കടപ്പെട്ടിരുന്നു, സ്കൂളില്ല പറഞ്ഞു അവള് തുള്ളിച്ചാട്ടം നോക്കുന്നു. കണ്ണാടി കഴിക്കാതെ, കണ്ണാടി കഴിക്കാതെ.
അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ മതി അരോഷി? മതി. അപ്പൊ എന്തായാലും നമ്മള് സൈബർ സെല്ലിൽ പോവാത്തതിന്റെ കാരണമാണ് വെളിപ്പെടുത്തിയത്. അതിനു കൂടിട്ട് വന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് വിളിച്ചിട്ട് ഒരുപാട് പേര് സങ്കടങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പാപ്പി ഞങ്ങളുടെ മോളാണ്, അവള് പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കില്ല, ഇതൊക്കെ കേട്ടപ്പോ ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ നമുക്ക് അതിൽ കൂടുതൽ വിഷമം ആയി എന്നാണെന്നുള്ളത് സത്യം. എന്ന് വെച്ചാൽ അവര് ഇത്രയും സ്നേഹിക്കുന്ന, അതായത് ഇവള് ഇത്രയും ആൾക്കാരുടെ മനസ്സിൽ കൂടി, ഈ പറഞ്ഞത് ഒരാളുടെ മനസ്സിലെങ്കിലും കേറാൻ പറ്റില്ലെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. ലൈവ് പോണ്ടെന്ന്, അച്ഛൻ ലൈവിൽ മാത്രമാണ് ഇപ്പൊ ഇൻട്രസ്റ്റ്, വീഡിയോയിൽ വിളിച്ച് വരാൻ കൂട്ടാക്കില്ല. ലൈവ് പോണ്ടേ, 9:30 കഴിഞ്ഞ നമുക്ക് ലൈവ് പോണ്ടേ? വാ, അവരൊക്കെ വെയിറ്റ് ചെയ്യും, വാ 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 പറഞ്ഞ എല്ലാവരെയും സെറ്റ് ആക്കിട്ട് കൊണ്ടുവന്ന്. എന്താ ചോദിക്കു പാപ്പി സുന്ദരി രാവിലെ എണീച്ച് മേലൊക്കെ കഴുകി പൊട്ടൊക്കെ വെച്ച് അതിനു മുന്നേ പല്ലൊക്കെ തേച്ചു. രാവിലെ പുട്ടാണ് കഴിച്ചത്. ചേച്ചി ഇവര് രണ്ടുപേരും ഇല്ല, അച്ഛനാണ്. അതാണ് മിണ്ടാതിരിക്കണത്, അച്ഛൻ മിണ്ടാതിരിക്കണ കാരണം അതാണ്. ഇതിപ്പോ പറയാത്ത ആ കാരണം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. എല്ലാരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണ്ട, ആരും വിഷമിക്കണ്ട, എല്ലാം അതിൻ്റെതായ സമയമാകുമ്പോ എല്ലാം നടക്കുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകും. എന്തായാലും നമ്മളെ തളരില്ല എന്നുള്ളത് ഉറച്ച തീരുമാനം ആയി. എന്താ വെച്ചാൽ ഇത്രയും പേര് സപ്പോർട്ടായിട്ടുണ്ടാകുമ്പോ എന്തായാലും നമ്മള് തളരില്ല. ഒരു 100 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോ ഒരാളാണ് നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അതാരോ എന്താ പറയാ, നമ്മളെ കരുതി കൂട്ടി എന്താ പറയാ, ആ മുൻവൈരാഗ്യമുള്ള ഒരു ആരോ ഒരാള് വന്നിട്ട് നമ്മളെങ്ങനെ പച്ചയ്ക്ക് തിന്നാ പറയില്ല, അങ്ങനെയുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നണത്. അപ്പൊ ആരാണെങ്കിലും അവര് നന്നായിരിക്കട്ടെ. അപ്പോ സന്തോഷത്തോടെ ഇരിക്കട്ടെ, സമാധാനത്തോടെ ഇരിക്കട്ടെ. ഈ ഒരു ഇത് മനസ്സിൽ, നമ്മളിപ്പോ എവിടെ പരാതി കൊടുത്താലും ഇല്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ അവര് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടിയിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അത് കാണണമെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇത്രയും നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനും നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു എങ്ങനെ പറയാം, താങ്ക് യു എല്ലാവരുടെ അടുത്തും. താങ്ക് യു.